ഇവ ജൂനിയേഴ്സ് പ്രീമിയം ക്ലാസ് ഫോർ ലെസ് പ്രൈസ് കേളുവേട്ടൻ സ്മാരക മന്ദിരത്തിന് സമീപം എടുഡി വടകര. പ്രവാസിയുടെ വീട്ടിലേക്കുള്ള വഴിമുടക്കി വില്ലേജ് ഓഫീസിന് ചുറ്റുമതിൽ നിർമ്മിക്കാനുള്ള നീക്കം തടഞ്ഞു. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ അധികൃതർ വഴങ്ങി. വാണിമേലിലെ KMCC നേതാവ് കുനിയിൽ കുഞ്ഞമ്മദിന്റെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി മതിൽ കെട്ടാനുള്ള നീക്കമാണ് ലീഗ് നേതാക്കളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ കുഞ്ഞമ്മദ കോടതിയെ സമീപിച്ചിരുന്നു. 24-ന് കേസ് പരിഗണിക്കാനിരിക്കെ ധൃതി പിടിച്ച മതിൽ നിർമ്മാണം നടത്താനുള്ള റവന്യൂ അധികൃതരുടെ നീക്കമാണ് വിവാദമായത്. നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയതോടെ മുസ്ലിം ലീഗ് നേതാക്കളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. സ്വന്തം വീട്ടിലേക്കുള്ള വഴി തടയാൻ ശ്രമിക്കുന്നത് പൌരാവകാശ ലംഘനമാണെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ ഓവർസീസ് KMCC ചീഫ് ഓർഗനൈസർ CVM വാണിമേൽ പറഞ്ഞു. KMCC സജീവ പ്രവർത്തകനും അല്ലെങ്കിൽ KMCC ഭാരവാഹിയുമായ കുനിയിൽ കുഞ്ഞമ്മദിന്റെ വീട്ടിലേക്കുള്ള വഴിയുടെ പ്രശ്നമാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ഉദ്യോഗസ്ഥന്മാരുമായിട്ട്. അത് രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാവിധ ചർച്ചകൾക്കും ഒടുവിൽ ഇന്ന് ഞങ്ങൾ പാർട്ടി നേതൃത്വവും ഇവിടുത്തെ ജനങ്ങളും ജനങ്ങളുടെ പ്രതിനിധികളും അടങ്ങിയ ഒരു സംഘം ഇവരുമായി സംസാരിച്ച് തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. വീട്ടിലേക്കുള്ള വഴി ഒഴിവാക്കി ബാക്കി ഭാഗം കെട്ടുന്നതിന് ആരും എതിരല്ലെന്ന് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി NK മൂസ പറഞ്ഞു. വാണിമേൽ വില്ലേജ് ഓഫീസിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ ഒരു വിവാദത്തിലേക്ക് വഴിതെളിയിച്ചിട്ടുള്ളത്. വാണിമേൽ വില്ലേജ് ഓഫീസിന് ചുറ്റുമതിൽ നിർമ്മിക്കുമ്പോൾ അതിനടുത്ത് തൊട്ട് താമസക്കാരനായിട്ടുള്ള KMCC നേതാവ് കുഞ്ഞമ്മദിൻ്റെ വീട്ടിലേക്ക് ഇതേവരെ 10-60 വർഷമായി ഉപയോഗിച്ച് വരുന്ന ഒരു വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ചുറ്റുമതിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അനീതിയാണ്. ഒരു വീട്ടിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചുകൊണ്ടുള്ള ഈ നിർമ്മാണം തടയണം, അത് അവസാനിപ്പിക്കണം, അതല്ലെങ്കിൽ നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈയൊരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരികയും ഇന്ന് തഹസിൽദാരും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് ഇപ്പോൾ നിലവിൽ ഉപയോഗിച്ചു വരുന്ന വഴിയിൽ തടസ്സമില്ലാതെ മറ്റു ഭാഗങ്ങളിൽ കോമ്പൗണ്ട് വാൾ കെട്ടാനാണ് ഇപ്പോൾ ധാരണയാക്കിയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിനുശേഷം ആവശ്യമായിട്ടുള്ള കോടതികളിലൊക്കെയുള്ള കേസിന്റെ ഒക്കെ തീരുമാനത്തിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാം എന്നാണ് ഇപ്പോൾ ധാരണയാക്കിയിട്ടുള്ളത്. വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ വടകര തഹസിൽദാർ ആഷിഖ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായും ലീഗ് നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷം വഴി തടസ്സപ്പെടുത്താതെ മതിൽ കെട്ടാമെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ട് വാള് കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി കുറച്ച് ദുരൂഹതകൾ ഇവിടെ നിലനിൽക്കുകയായിരുന്നു. ഒന്നുമില്ല, ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് താമസക്കാരനായിട്ടുള്ള കുനിയിൽ കുഞ്ഞമ്മദ് എന്ന ആളുടെ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്ത ആ ഒരു രൂപത്തിലായിരുന്നു കെട്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അത് പൊതുജനങ്ങൾ അന്ന് വന്ന് തടഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിനെയും അതുപോലെ തഹസിൽദാരെയും പിന്നെ RDOനൊക്കെ പോയി കണ്ട് ഞങ്ങൾ അതിൻ്റെ പരിഹാരം എന്ന നിലക്ക് നല്ല നിലയിൽ ഇടപെടുകയും അതിൻ്റെ പ്രവൃത്തികളുമായി നല്ല പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ ആ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്ന് വളരെ സുഗമമായ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു നല്ല തീരുമാനം കിട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവർ പെട്ടെന്നെടുത്ത ഡിസിഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ട് വാളിൻ്റെ നമ്മൾ വഴി തടസ്സപ്പെട്ട ആ ഭാഗം കെട്ടിയെടുക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം. അത് നിർത്തിക്കൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നല്ല ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് തഹസിൽദാർ വരികയും അദ്ദേഹം നമുക്ക് വേണ്ട സ്ഥലം വിട്ടുതരാൻ വേണ്ടി അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സിൽ നവംബർ 15 മുതൽ 5-ാം ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫർ. വെറും 2.75% പണിക്കൂലി മുതൽ പഴയ സ്വർണ്ണാഭരണങ്ങൾ 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കൂ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് വിലയിൽ 20% വരെ ഡിസ്കൗണ്ട്. വിവാഹ ആഭരണങ്ങൾക്ക് വെറും 2.9% മുതൽ. പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് വടകര.